പ്രത്യേകിച്ചൊന്നിപ്പോ നമ്മൾ തിരുപ്പതി തിരുപ്പതി കയറും പറയും. അന്നത്തെ കാലത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം, സാധാരണയായിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങൾക്ക് അപാരത്തിലെ എത്രയോ വിരുദ്ധ. ഇപ്പൊ പരീക്ഷണം പറ്റി പറഞ്ഞിട്ടുണ്ട്. ഹരീസ ഒരു കുട്ടിക്ക് പലിശ വാങ്ങാൻ 33 വട്ടം വ്യഭിചരിക്കുന്നതിനേക്കാൾ ഗൗരവമാണ്. നമ്മളത് കാണും, ഒരു തിരയാളത്തിന് കൊണ്ടുപോയിട്ട് ബന്ധപ്പെട്ട് പിന്നെ പറയേണ്ടതില്ല. രാജ്യം മുഴുവൻ അവർക്കോട് തൂപ്പാനൊക്കെ നമ്മൾ അറിഞ്ഞു. ഇത് എനിക്ക് ഇവിടെ വാങ്ങണമല്ലോ, നമ്മളുടെ തെറ്റല്ല. എന്നാലും അതൊന്ന് വാങ്ങണേന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലർക്ക് അവസാനം വേറെ ഹദീസ്, നിന്റെ അവസാനത്തിൽ പിന്നെ ജനങ്ങളിൽ മരിച്ചു ഒരു വാങ്ങും, കയറി ഒരു മാറ്റും. ഇപ്പൊ അങ്ങനെ ഉള്ളത്. ഇപ്പൊ ഞാനിപ്പോ നിങ്ങളോട് ചിലപ്പോ എന്ത് ചെയ്യും, പൈസ വാങ്ങും, കടം വാങ്ങും. അല്ലെങ്കിൽ ഞാൻ ആട്ട് കയറി നിൽക്കുക, കടം തരും. നിങ്ങൾ കച്ചവടത്തിൽ ഇറക്കിയൊന്നുമല്ല. ഒരു ലക്ഷം ഞാൻ തന്നെ ഈ കച്ചവടത്തിൽ ഇറക്കണമില്ല, നിങ്ങൾ ഈ കച്ചവടത്തിൽ ലാഭം കിട്ടുന്നില്ല. ടെൻഷൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ പോലെ എല്ലാത്തും പോലും ഞാൻ ഇത്ര പൈസ കൊടുത്തിരുന്ന എനിക്കോ കിട്ടിയിട്ടില്ല, അപ്പൊ തരുന്നില്ല. കിട്ടിക്കണം എങ്ങനെ? മാസം 25 കിട്ടണം. പിന്നെ അവസാനം ഇടങ്ങാറായിട്ട് ഇപ്പം ഈ 1 ലക്ഷം തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. എടാ 25 വാങ്ങിയിട്ടിടാ അതിൽ തിരിച്ചോന്ന്. ഇത് സാധനം പൈസയാണ്, പൈസ എന്നറിയാം. ലാഭക്കൂറ് കച്ചവടം, ലാഭം കഴിഞ്ഞു എവിടെ ഇടാ ലാഭമുള്ള ഓരോ ചോദിച്ചു കച്ചവടം ചെയ്തു വേണം. ഓണ്ട് കച്ചവടത്തിൽ ഇറക്കിയിട്ടില്ല, അവന് ലാഭം കിട്ടിയിട്ടില്ല. ഇവരി എടങ്ങേറും വിചാരിച്ചിട്ട് മറ്റവരോട് കടം വാങ്ങി കൊടുത്തതാണ്. അത് കാട് കൂടി വെളുപ്പും അടുത്തു. ഒന്ന്, ഈ രണ്ടാമത്തത്, അപ്പോ ഒരു കുട്ടിക്ക് പലിശ വാങ്ങിയ 33 വ്യഭിചാരത്തിന്റെ ഗൗരവം. എന്നാ ഇന്ന് 60 രൂപായി പറയാം. ഏറ്റവും മാരക പലിശ ഏതാ കാര്യങ്ങൾ? അത്തുക്കു ഈറാദുൽ മുഅ്മിൻ. ഒരു മുഅ്മിന്റെ, ഒരു വിശ്വാസിയായ ആളുടെ അഭിമാനത്തിന് ശതം പേരുത്ത്. അവനെ പ്രയാസപ്പെടുത്താന്ന. അപ്പൊ അവനെ പറ്റില്ലാതെ ഉള്ളതെന്നാ നിൽക്കുക. അത് പരസ്യപ്പെടുത്താൻ നമ്മളല്ല ഏൽപ്പിച്ചിട്ടില്ല. നമ്മളിന്ന് നോക്കണേനിപ്പോ അങ്ങനാണ്. നമ്മളിപ്പോ രണ്ടോ മൂന്നോ കക്ഷിയാണെങ്കിൽ മറുഭാഗത്തുള്ള ആൾക്കാർക്ക് എന്തൊക്കെ ഉള്ളത് നോക്കലാണ് നമ്മളെ. എന്നിട്ട് അത് പറയും പ്രചരിപ്പിക്കുക. അപ്പൊ കണക്കിന് ഞാൻ ഏറ്റവും നല്ല മനുഷ്യനായിരിക്കും എന്റെ അഭിപ്രായത്തിൽ. എന്നാൽ അള്ളാഹുന്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ടവനാണ്. കാരണം ഏറ്റവും ഒരു കുട്ടിക്ക് പലിശ വാങ്ങിയ 33 വ്യഭിചാരം ഏറ്റവും മാരകമായ വ്യഭിചാരമാണ്. ഒരു മുസ്ലിമിനെ ഒരു വിശ്വാസി എന്ത് ചെയ്യുക, ബുദ്ധിമുട്ടിക്കാറ്. അതിലാരൊക്കെ പൊടുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. എന്നിട്ട് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കഅബത്തിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, എനിക്ക് അള്ളാഹു തആല വലിയ മഹത്വം തന്നിട്ടുണ്ട്, പക്ഷെ എന്നേക്കാൾ എത്ര മഹത്വം ഒരു മൂമിന മനുഷ്യൻ. എന്നിട്ട് പറഞ്ഞു, ഒരു മൂമിനെ ഏതെങ്കിലും പ്രയാസപ്പെടുത്തല് അതുക്കുൽ കഅബത്തി 10 വട്ടം കഅബം പൊളിക്കുന്നതിനേക്കാൾ ഹദീസാണ് ഗൗരവം. വൽ ബൈത്തുൽ മഅ്മൂരി, അതിനെ നേരെ മുകളിൽ അവിടെ ഉണ്ട് വേറെ ബൈത്തുൽ മഅ്മൂർ, അത് 10 വട്ടം പൊളിക്കുന്നതിനേക്കാൾ ഗൗരവമാണ്. ഖത്തുൽ മലായികത്തിൽ മുഖറബീന, മുഖറബീങ്ങളായ മലക്കുകളെ കൊല്ലുന്നതിനേക്കാൾ ഗൗരവമാണ് ഒരു മൂമിനെ പ്രയാസപ്പെടുത്തുന്നത്. ഇതൊക്കെ നമ്മളെ നാട്ടിൽ ഇങ്ങനെ നടക്കുന്ന അള്ള ഇങ്ങനെ കണ്ടു. പിന്നെ അള്ള ഇങ്ങനെ പറഞ്ഞിട്ട് തരും, ഇതൊക്കെ ചെയ്യണം നമ്മളിലേക്ക്. ചിലപ്പോൾ ദുരാഗ്രഹം കുറച്ച് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത്. മറ്റൊരു അമേരിക്കയിൽ അങ്ങനെ ചെയ്യണം, സ്ത്രീയിൽ ഇങ്ങനെ ചെയ്യണം, ഇന്ത്യയിൽ അങ്ങനെ ആക്കി കൊടുക്കണം. പിന്നെ നിങ്ങൾ ആ മീനും പറഞ്ഞ റെഡി ചെയ്ത് അള്ള നമ്മളെ അഞ്ചന പറഞ്ഞ് കേട്ടിട്ട്. അപ്പൊ ഇതൊക്കെ ചിന്തിച്ചോളി. വലിയൊരു മാരക, മറ്റൊരാളെ ബിൽഡിംഗ് പൊളിച്ച് അള്ളിട്ടോണമെന്നൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു മൂമിനാ മനുഷ്യൻ നമ്മൾക്കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നാട്ടുപെട്ടോന്നായിക്കോളണമെന്നില്ല. ലോകത്ത് എവിടെ ആയിരുന്നു നിന്റെ വാർപ്പ കൊണ്ടോ നിന്റെ പ്രവർത്തനം കൊണ്ടോ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അല്ല ചിലപ്പോ അയാളെ ഏറ്റവും മാനിക്കുന്ന ആളെ. ഉദാഹരണം പറയാ, അങ്ങനെ ആളാന്ന് നിൽക്കുക. എന്നാ അല്ല ഓപിച്ചു കഴിഞ്ഞു, അതിന് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, അതിന്റെ പരിസരത്തുള്ളൂ. ആ ചവിട്ടിത്തേക്കുള്ളവരെല്ലാരും കൂടും. ആളെ നമ്മൾ കയറുന്നതുകൊണ്ട് അതിന് ആളുപോലായി മാറണം. ആരെങ്കിലും അല്ല മാറ്റുള്ളൂ. അങ്ങനെയാണ് ലോകത്തുള്ള ആൾക്കാരൊക്കെ തന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും. ഇങ്ങനൊക്കെ ഒന്ന് ചിന്തിക്കണം. ചിന്തിക്കേണ്ടത് ചിന്തിക്കാനും മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുത്തല നമ്മളെ ഹൃദയങ്ങളും ശരീരങ്ങളും ശുദ്ധീകരിച്ച് തരട്ടെ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും അള്ളാഹുത്തല നമ്മളെല്ലാവരും.